നമസ്കാരം, ഏവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിലംബരണ്ട എന്ന ഔഷധ സസ്യത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു കുഞ്ഞൻ ഔഷധ സസ്യമാണ് നിലംബരണ്ട. കളവർഗത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യം കൂടിയാണ് നിലംബരണ്ട. എത്ര ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് തറയിൽ പറ്റി വളരാൻ കഴിവുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് നിലംബരണ്ട. നിലംബരണ്ടയുടെ കൂടുതൽ ഔഷധ ഗുണത്തെയും സവിശേഷതകളെയും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. തൈറോയിഡ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഈ തൈറോയിഡിന് പരിഹാരമായി പറയുന്ന ആയുർവേദ മരുന്നുകൂട്ടുകളിൽ ഒരു പ്രധാന ഇനമെന്ന് പറയുന്നത് നിലംബരണ്ടയാണ്. അതായത് നിലംബരണ്ട, നിലപ്പനക്കിഴങ്ങ്, ചെറുകടലാടി ഇവ സമൂലം അരച്ച് പാലിൽ ചേർത്ത് കുടിച്ചു കഴിഞ്ഞാലാണ് തൈറോയിഡിന് ശമനം ഉണ്ടാകുന്നത്. ഹൈപ്പർ ഹൈപ്പോ തൈറോയിഡുകൾക്ക് ഇപ്പറഞ്ഞ മരുന്ന് ഏറ്റവും ഫലപ്രദമാണ്. അപ്പോൾ ഈ ഒരു മെഡിസിനിൽ നിലംബരണ്ട എന്ന ഈ ഒരു ഔഷധ സസ്യം ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്നാണ് വെരിക്കോസ് വെയിൻ, അതേപോലെ തന്നെ പൈൽസ്. ഈ രണ്ട് അസുഖത്തിനും നിലംബരണ്ട മാത്രമായി ഉപയോഗിക്കാറുണ്ട്. നിലംബരണ്ട സമൂലം, അതായത് വേരുൾപ്പെടെ പിഴുതെടുത്ത് കഴുകി അതിനെ വൃത്തിയാക്കി ശേഷം മിക്സിയിലോ അല്ലെങ്കിൽ ഉരലിലോ ഇട്ട് ഇതിനെ നന്നായിട്ട് അരച്ച് പശുവിൻ്റെ പാലിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ, അതേപോലെ തന്നെ പൈൽസ് ഇവ ശമിക്കുന്നതാണ്. അടുത്തതായിട്ട് ലിവർ സിറോസിസ്, അതായത് കരൾ വീക്കം. കരൾ വീക്കത്തിന് നിലംബരണ്ട ഉപയോഗിക്കാറുണ്ട്. നിലംബരണ്ട കരളിനെ സംരക്ഷിക്കുന്ന ഒരു ആയുർവേദ മെഡിസിനൽ പ്ലാന്റ് ആണ്. നിലംബരണ്ട കരൾ വീക്കത്തിന് അല്ലെങ്കിൽ ലിവർ സിറോസിസിന് ഉപയോഗിക്കേണ്ടുന്ന രീതി എന്ന് പറയുന്നത് നിലംബരണ്ട പിഴുതെടുക്കുക, അതിനുശേഷം അതായത് സമൂലം വേരടക്കം പിഴുതെടുക്കുക, ശേഷം കഴുകി ശുദ്ധി വരുത്തിയ ശേഷം ഇതിനെ നന്നായിട്ട് ഒന്ന് ഇടിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചതച്ച് നല്ലൊരു ശീല തുണിയിൽ കിഴികെട്ടി, നാടൻ തുണിയിൽ കിഴികെട്ടി കുത്തരിക്കൊപ്പം ഇട്ടിത് വേവിക്കുക. ഇതിട്ട് വെന്ത കഞ്ഞി സ്ഥിരമായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കരൾ വീക്കം പരിഹരിക്കപ്പെടും. മാത്രമല്ല കരളിൻ്റെ ആരോഗ്യത്തിനും ശക്തിക്കും കാര്യക്ഷമമായ പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കാൻ നിലംബരണ്ട എന്ന ആയുർവേദ സസ്യത്തിന് കഴിവുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇതിലും രസകരമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.